മലയാള സിനിമയിൽ 1950 മുതൽ തന്നെ സജീവമായി രംഗത്തുണ്ടായിരുന്ന ബഹുമുഖ പ്രതിഭയായിരുന്നു ശ്രീ തിക്കുറിശ്ശി സുകുമാരൻ നായർ. അദ്ദേഹമാണ് മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ. കഥാകൃത്ത്, തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ്, അഭിനേതാവ്, സംവിധായകൻ, നിർമ്മാതാവ് എന്നീ മേഖലകളിലെല്ലാം സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായി. 1916 അന്നത്തെ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തിക്കുറിശ്ശി എന്ന നായർകോവിലിനടുത്തുള്ള സ്ഥലത്തായിരുന്നു അദ്ദേഹം ഒരു വലിയ തറവാട്ടിൽ ജനിച്ചത്. 8-ാമത്തെ വയസ്സിൽ തന്നെ കവിതാരചനയിൽ സാമർഥ്യം കാണിച്ചത് കണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ തിക്കുറിശ്ശിക്ക് മലയാള ഭാഷയിലും സംസ്കൃതത്തിലും കൂടുതൽ അവഗാഹം നേടുന്നതിന് വേണ്ടി ഒരു ട്യൂഷൻ സാറിനെ ഏർപ്പാടാക്കി. അങ്ങനെ സ്കൂൾ പഠനത്തിനൊപ്പം ഈ ഭാഷകളിലുള്ള കൂടുതൽ പഠനവും പരിശീലനവും അദ്ദേഹത്തിൻ്റെ ചിന്താധാരകൾ തന്നെ മാറ്റി എടുക്കുന്നതിൽ സഹായിച്ചു. സംസ്കൃതത്തിൽ ഉള്ള ഭാസൻ്റെയും കാളിദാസൻ്റെയും വ്യാസൻ്റെയും ഒക്കെ കൃതികൾ പരിചയപ്പെടുന്നതിനും പഠിക്കുന്നതിനും ഈ ട്യൂഷൻ മലയാളത്തിലും സംസ്കൃതത്തിലുമുള്ള ട്യൂഷൻ കാരണം അദ്ദേഹത്തിന് സാധിച്ചു. അത് അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതത്തിൽ സാഹിത്യപരമായിട്ട് മുന്നേറുന്നതിന് പിൽക്കാലത്ത് വളരെയധികം സഹായിച്ചു. അങ്ങനെ കവിതാരചനയിലും പിന്നെ നാടകരചനയിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ താല്പര്യം വർദ്ധിക്കുകയും 20-ാം വയസ്സിൽ തന്നെ ഒരു കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം പല നാടകങ്ങൾ എഴുതി, അത് പ്രൊഫഷണൽ നാടക സംഘക്കാർ സ്വീകരിച്ചു. അങ്ങനെ പ്രൊഫഷണൽ നാടക സംഘത്തിനോടുള്ള ആ ഒരു സഹകരണം അദ്ദേഹത്തിനെ ഒരു നടനാക്കി മാറ്റുകയാണ് ഉണ്ടായത്. മകൻ വിദ്യാഭ്യാസപരമായി വലിയ നിലയിലെത്തും എന്നായിരുന്നു പിതാവിൻ്റെ ആശയമെങ്കിലും അത് പ്രാവർത്തികമാക്കുവാൻ അദ്ദേഹത്തിന് കലയോടുള്ള ആ ഒരു സ്നേഹം കാരണം സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരി എൽ ഓമന കുഞ്ഞമ്മയാകട്ടെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ആകുകയും പിൽക്കാലത്ത് തിരുവനന്തപുരം ജില്ലാ കളക്ടറാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ തിക്കുറിശ്ശി സിനിമയിൽ 1950 എത്തുന്നതിന് മുമ്പായി നാടകരംഗത്ത് വളരെയേറെ പരിവർത്തനങ്ങൾ ചെയ്യുകയുണ്ടായി. ആ കാലത്ത് നാടകരംഗത്ത് നടീനടന്മാർ ഗായകരായിരിക്കണം എന്നുള്ള ആ ഒരു നിബന്ധന ഉണ്ടായിരുന്നു. കാരണം സംഭാഷണങ്ങൾ കൂടുതലും ഗാനശകലങ്ങളായിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. തമിഴും തെലുങ്കും നാടക സംഘക്കാരുടെ അവരുടെ ആ ഒരു രീതിയായിരുന്നു കേരളത്തിലും തുടർന്നു പോന്നിരുന്നത്. അത് കാരണം സംഭാഷണങ്ങൾ കൂടുതലും പദ്യശകലങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നതിനാൽ ഗാനഭൂഷണം അതുപോലെയുള്ള സംഗീത ത്തിൽ പ്രാഗൽഭ്യമുള്ളവരായിരുന്നു നടീനടന്മാർ. എന്നാൽ തിക്കുറിശ്ശി നാടകരംഗത്തിനോട് സഹകരിച്ച കാലം മുതൽ അദ്ദേഹം ഇതിനെല്ലാം ഒരു മാറ്റം വരുത്തുകയും സാധാരണ രീതിയിലുള്ള സംഭാഷണങ്ങൾ നാടകത്തിൽ ഗദ്യരൂപത്തിലുള്ള സംഭാഷണങ്ങൾ തന്നെ ഉപയോഗിക്കുകയും അതുപോലെ ഗാനങ്ങൾ പിന്നണി ഗായകരെ കൊണ്ട് പാടിക്കുന്ന രീതിയും ഒക്കെ അദ്ദേഹമാണ് മലയാള നാടകരംഗത്ത് പ്രാവർത്തികമാക്കിയത്. അങ്ങനെ അത് പിൽക്കാലത്ത് തമിഴ് നാടകത്തിലും തെലുങ്ക് നാടകത്തിലുമൊക്കെ ആ രീതി അവരും അവലംബിക്കുകയാണ് ഉണ്ടായത്. തിക്കുറിശ്ശി രചിച്ച് അദ്ദേഹം നായകനായി അഭിനയിച്ച ശരിയോ തെറ്റോ, മായ, മരീചിക, സ്ത്രീ തുടങ്ങിയ നാടകങ്ങൾ അക്കാലത്ത് വളരെയേറെ ജനങ്ങൾ സ്വീകരിച്ചവയാണ്. അങ്ങനെ ഇരിക്കവേ 1948 മലയാളത്തിൽ റിലീസായ നിർമ്മല എന്ന ചലച്ചിത്രം ശ്രദ്ധേയമാകുകയും ക്രമേണ സിനിമയോടുള്ള ആഭിമുഖ്യം ജനങ്ങൾക്ക് വർദ്ധിക്കുന്നത് ബോധ്യപ്പെട്ട തിക്കുറിശ്ശിയും 1950 അദ്ദേഹം തന്നെ രചിച്ച സ്ത്രീ എന്ന നാടകം സിനിമയുടെ രൂപത്തിൽ തിരക്കഥയും സംഭാഷണവും അദ്ദേഹം തന്നെ രചിച്ച് അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് അദ്ദേഹം നായകനായി അഭിനയിച്ച് റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി. ആ ചിത്രം
വൻ വിജയമൊന്നുമായില്ല എങ്കിലും സിനിമാ രംഗത്തെ അദ്ദേഹത്തിൻ്റെ പ്രവേശനം വിജയമായി. തൊട്ടു പിറ്റേ വർഷം തന്നെ 1951 അദ്ദേഹത്തെ നായകനാക്കിക്കൊണ്ട് K&K പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ജീവിതം നമുക്ക എന്ന ചിത്രം ഗംഭീര വിജയമാകുകയും അങ്ങനെ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന പദവി തിക്കുറിശിക്ക് ലഭ്യമാവുകയും ചെയ്തു. ജീവിതം നമുക എന്ന ആ ചിത്രം ഡബ് ചെയ്ത് തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലും റിലീസ് ചെയ്യപ്പെടുകയും അവിടെയെല്ലാം അത് വൻ ഹിറ്റാകുകയും ചെയ്തു. ആ കാലത്ത് തന്നെ ശരിയോ തെറ്റോ എന്ന തൻ്റെ നാടകം, കഥാ തിരക്കഥ, സംഭാഷണം, സംവിധാനം, ഗാനങ്ങൾ എന്നിവയെല്ലാം തിക്കുറിശ്ശി തന്നെ രചിച്ച് അദ്ദേഹം നായകനായി റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി. അങ്ങനെ ജനത്തിൻ്റെ കൂടുതൽ അംഗീകാരം അദ്ദേഹത്തിന് നേടിയെടുക്കാനും വളരെയേറെ പ്രശസ്തി നേടിയെടുക്കുവാനും കഴിഞ്ഞു. 1955 ഹരിശ്ചന്ദ്ര എന്ന ചിത്രം, അതിലെ നായകൻ ഹരിശ്ചന്ദ്ര മഹാരാജാവായി തിക്കുറിശ്ശിയാണ് അഭിനയിച്ചത്. അതിൽ കമകറ ആലപിച്ച ആത്മവിദ്യാലയമേ എന്ന് തുടങ്ങിയ ആ ഗാനങ്ങളെല്ലാം അക്കാലത്തും ഇന്നും പ്രശസ്തങ്ങളാണ്. ആ സിനിമയും വൻ ഹിറ്റായിരുന്നു. 50s അങ്ങനെ പല സിനിമയിലും അദ്ദേഹം നായകനായി അഭിനയിക്കുകയുണ്ടായി. ആ ഒരു കാലത്ത് തന്നെ പ്രേംനസീറും സത്യനും മലയാളത്തിൽ പുതിയ നായകന്മാരായി രംഗപ്രവേശം ചെയ്യുകയും ക്രമേണ തിക്കുറിശ്ശി സഹനടൻ, സ്വഭാവനടൻ എന്നീ നിലകളിലേക്ക് മാറ്റപ്പെടുകയും ഉണ്ടായി. എന്നിരുന്നാലും തിക്കുറിശ്ശി അദ്ദേഹം ചില ചിത്രങ്ങളുടെയൊക്കെ രചനയും അതിൻ്റെ തിരക്കഥ സംഭാഷണങ്ങളൊക്കെ രചിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് 1960 ശബരിമല ശ്രീ അയ്യപ്പൻ എന്ന ചിത്രം, അതുപോലെ മറ്റു പല ചിത്രങ്ങളുടെയും തിരക്കഥയും മറ്റും അദ്ദേഹം രചിക്കുകയുണ്ടായി. തിക്കുറിശ്ശി രചനയും സംവിധാനവും നിർവഹിച്ച മറ്റു ചില ചിത്രങ്ങളാണ് പൂജാപുഷ്പം, നേഴ്സ്, സരസ്വതി, അച്ഛൻ്റെ ഭാര്യ, ഉർവശി ഭാരതി എന്നിവ. 1974 അദ്ദേഹം രചിച്ച് സംവിധാനം ചെയ്ത ഉർവശി ഭാരതി എന്ന ചിത്രത്തിൽ ഗാനങ്ങളും അദ്ദേഹമാണ് എഴുതിയത്. അതിലെ തുള്ളിത്തുള്ളി നടക്കുന്ന കള്ളിപ്പെണ്ണെ, കാർക്കുന്തൽ കെട്ടിലെന്തിന് വാസനത്തൈലം തുടങ്ങിയ ഗാനങ്ങൾ ഇന്നും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നവയാണ്. തിക്കുറിശ്ശി മലയാള സിനിമയിൽ പലർക്കും അദ്ദേഹം സിനിമാ പേരുകൾ നൽകപ്പെടുകയുണ്ടായി. അബ്ദുൾ ഖാദർ ആയിരുന്ന ആളിനെയാണ് പ്രേംനസീർ എന്ന പേര് നൽകി അദ്ദേഹം മലയാളികളുടെ ഇഷ്ട നായകനാക്കിയത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനിയൻ സഹോദരനെ, ഇളയ സഹോദരനെ പ്രേം നവാസാക്കി. ബേബി ജോസഫ് എന്ന പേരിലുണ്ടായിരുന്ന ആളാണ് സിനിമയിൽ ജോസ് പ്രകാശായത്. ജോസ് പ്രകാശിൻ്റെ സഹോദരൻ പ്രേം പ്രകാശ് സിനിമയിൽ ആ പേരിലാണ് അറിയപ്പെട്ടത്. അതുപോലെ തന്നെ കുതിരവട്ടം പപ്പു, കുഞ്ചൻ, എസ് ഡി ദേവ്, ബഹദൂർ ഇവരെല്ലാം തിക്കുറിശ്ശിയാണ് സിനിമാ പേരുകൾ അവർക്ക് നൽകിയത്. 1950 1995 വരെ സിനിമയിൽ നായകനായും അച്ഛനായും അമ്മാവനായും അപ്പൂപ്പനായും എല്ലാം അദ്ദേഹം നിറഞ്ഞു നിന്നു. മലയാളത്തിലെ ഒട്ടുമിക്ക സംവിധായകരുടെയും ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. 1995 വരെയുള്ള എല്ലാ നായിക നായകന്മാരുടെയും ഒപ്പം അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം സംവിധായകൻ പ്രിയദർശൻ്റെ ഒട്ടുമിക്ക എല്ലാ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിലെ പ്രമുഖരായ എല്ലാ സംവിധായകരുടെയും ചിത്രങ്ങളിൽ തിക്കുറിശ്ശി അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില പ്രധാന ചിത്രങ്ങൾ കരുണ, ഇരുട്ടിൻ്റെ ആത്മാവ്, സ്കൂൾ മാസ്റ്റർ, അധ്യാപിക, അന്വേഷിച്ചു കണ്ടെത്തിയില്ല, കുമാരസംഭവം, ആഭിജാത്യം, ഒതനൻ്റെ മകൻ, കാട്, നെല്ല്, തുമ്പോലാർച്ച,
കണ്ണപ്പനുണ്ണി, ഇതാ ഒരു മനുഷ്യൻ, സഞ്ചാരി, ആര്യൻ, മോഹൻദേട്ട, സുമിത്ര വിളിക്കുന്നു, എസ് ഐ എൻ എസ് അബ്ദുള്ള, അർഹത, കിഴക്കുണരും പക്ഷി, മിഥുനം, ആകാശദൂത്, പൂക്കാലം വരവായി, എ ഓട്ടോ, വെള്ളാനകളുടെ നാട് തുടങ്ങിയവയാണ്. നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1973 ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പത്മശ്രീ അവാർഡും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. കേരള സംസ്ഥാനത്തിൻ്റെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് 1972 അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. 1995 ജെ സി ദാനിയൽ അവാർഡ്, ലൈഫ് ടൈം അച്ചീവ്മെൻറ്റിനുള്ള അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. ഫിലിംഫെയറിൻ്റെയും ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് തിക്കുറിശ്ശിക്ക് ലഭിച്ചിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പും അദ്ദേഹത്തിന് ലഭിച്ചു. ഇവ കൂടാതെ 35 പരം സംഘടനകളുടെ അവാർഡുകളും തിക്കുറിശ്ശിയെ തേടിയെത്തി. അതുല്യനായ ഈ കലാകാരൻ അന്തരിച്ചു.